ഹലോ ഫ്രണ്ട്സ്, ടെക് ആൻഡ് ട്രാവൽ വൈബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കിടിലൻ എസ് യു വി ആണ്. അത് വേറൊന്നുമല്ല, ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ടാറ്റ ഹാരിയറാണ്. 1956 സി ഇൻലൈൻ ഫോർ സിലിണ്ടർ എൻജിൻ ആണ് ടാറ്റ ഹാരിയറിലുള്ളത്. മാക്സിമം പവർ വരുന്നത് 170 PS അറ്റ് 3750 RPM ആണ്. അതുപോലെ മാക്സിമം ടോർക്ക് വരുന്നത് 380 NM അറ്റ് 1750-2500 RPM എന്ന റേഞ്ചിലാണ്. ക്രയോടെക് 2.0 ടർബോ ചാർജ്ഡ് ഡീസൽ V6 എഞ്ചിനാണ് നമ്മുടെ ടാറ്റ ഹാരിയറിന് കരുത്തേകുന്നത്. അതുപോലെ തന്നെ 6-speed ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും 6-speed മാനുവൽ ഗിയർ ബോക്സുമാണ് നമ്മുടെ ഹാരിയറിനുള്ളത്. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 235/65 R17 അലോയ് വീൽസാണ് ടാറ്റ ഹാരിയറിനുള്ളത്. ഫ്യൂവൽ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 50 L. അതുപോലെ തന്നെ ബൂട്ട് സ്പേസ് 425 L. അതുപോലെ റിയർ സീറ്റ് മടക്കി വെച്ചാൽ നമുക്ക് 830 L ബൂട്ട് സ്പേസാണ് നമുക്ക് ലഭിക്കുന്നത്. 5-seater നമുക്ക് ഹാരിയറിൽ കിട്ടുന്നത്. പല കളേഴ്സിലും നമുക്ക് ഹാരിയറിലുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് കാലിപ്സോ റെഡ്, അറ്റ്ലസ് ബ്ലാക്ക്, ഡാർക്ക്, സ്പാർക്കിൾ കൊക്വ, ഓർക്കസ് വൈറ്റ്, ടെലസ്റ്റോ ഗ്രീൻ എന്നീ കളറുകളാണ്. അതുപോലെ ഇപ്പോൾ ഡാർക്ക് എഡീഷനും, അതായത് ഫുൾ ബ്ലാക്കായിട്ടുള്ള ഡാർക്ക് എഡീഷനും അവൈലബിളാണ്. ഈ വണ്ടിയുടെ ഡൈമെൻഷൻ ആയിട്ട് വരുന്നത് ലെങ്ത്ത്, വിഡ്ത്, ഹൈറ്റ്. 4598 ലെങ്ത്തും 1894 വിഡ്ത്തും, ഹൈറ്റ് വരുന്നത് 1706 mm ആണ് ഹൈറ്റ് വരുന്നത്. വീൽ ബേസ് ആയിട്ട് വരുന്നത് 2741 mm ആണ്. നമ്മുടെ ഹാരിയറിൻ്റെ ആർക്കിടെക്ചർ പറയുകയാണെങ്കിൽ ലാൻഡ് റോവറിൻ്റെ D8 പ്ലാറ്റ്ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒപ്റ്റിമൽ മോഡുലാർ എഫിഷ്യൻ്റ് ഗ്ലോബൽ അഡ്വാൻസ്ഡ് ആർക്കിടെക്ചറാണ് ഈ ഒരു ടാറ്റ ഹാരിയറിനുള്ളത്. പുതിയതായിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് തന്നെ നമുക്ക് നമ്മുടെ ഹാരിയറിൽ കൊടുത്തിട്ടുണ്ട്. പനോറമിക് സൺറൂഫ്, 6-way പവർ അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് വിത്ത് അഡ്ജസ്റ്റബിൾ ലംബർ സപ്പോർട്ട്, അതായത് നല്ല തൈ സപ്പോർട്ടും നല്ല ലംബർ സപ്പോർട്ടും നൽകുന്ന വീതിയേറിയ സീറ്റുകളാണ് നമ്മുടെ ഹാരിയറിലുള്ളത്. ഓട്ടോ ഡിമ്മിങ് IRVM, റേഡിയസ് 17, 2-ton ഡയമണ്ട് കട്ട് അലോയ് വീൽസാണ് ഈ ഒരു മോഡലിലുള്ളത്. അതുപോലെ ഡ്യുവൽ ടോണായിട്ടും ഓപ്ഷണലായിട്ടും നമുക്ക് കിട്ടും. ടാറ്റ വണ്ടികളെല്ലാം ഇപ്പോൾ നല്ല സേഫ്റ്റി ഫീച്ചേഴ്സ്, അതുപോലെ 5-star റേറ്റിംഗ് ക്രാഷ് ടെസ്റ്റിലൊക്കെ ഉള്ള വണ്ടികളാണ് ടാറ്റ. അത്രയും സേഫ്റ്റി ഉള്ള വണ്ടികളാണ് നമുക്ക് ഇറക്കുന്നത്. അഡ്വാൻസ്ഡ് ESP വിത്ത് 14 അഡീഷണൽ ഫംഗ്ഷണാലിറ്റീസാണ് ഇപ്പോൾ ഉള്ള ടാറ്റ ഹാരിയറിലുള്ളത്. ആൻറ്റിലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം അഥവാ ABS, ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ EBD, കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾ, ഓഫ് റോഡ് ABS, ഇലക്ട്രോണിക് ട്രാക്ഷൻ കൺട്രോൾ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഹിൽ ഹോൾഡ് കൺട്രോൾ, അതായത് ചെരിവൊക്കെ വരുമ്പോൾ ഉള്ളത്, ഹിൽ ഡീസൻറ്റ് കൺട്രോൾ, റോൾ ഓവർ മിറ്റിഗേഷൻ, ബ്രേക്ക് ഡിസ്ക് വൈപ്പിംഗ്, ഇലക്ട്രോണിക് ബ്രേക്ക് പ്രീഫിൽ, ഹൈഡ്രോളിക് ബ്രേക്ക് അസിസ്റ്റൻറ്റ്, ഹൈഡ്രോളിക് ഫെയ്ഡിംഗ് കോമ്പൻസേഷൻ, ഡൈനാമിക് വീൽ ടോക്ക് ബൈ ബ്രേക്ക് എന്നിങ്ങനെ പല സേഫ്റ്റി ഫീച്ചേഴ്സും നമ്മുടെ ഹാരിയറിലുണ്ട്. അതുപോലെ 6 എയർ ബാഗാണ് നമ്മുടെ ഹാരിയറിലുള്ളത്. ഡ്രൈവർ, കോ-സീറ്റർ, പിന്നെ സീറ്റിൻ്റെ സൈഡിലും, പിന്നെ കർട്ടൻ എയർ ബാഗ്സും നമ്മുടെ ഹാരിയറിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഇൻഡിപെൻഡൻറ്റ് ലോവർ വിഷ് ബോൺ മെക്ഫേഴ്സൺ സ്ട്രൂട്ട് വിത്ത് കോയിൽ സ്പ്രിങ് ആൻഡ് ആൻറ്റി റോൾ ബാറാണ്. അതുപോലെ റിയറിൽ സെമി ഇൻഡിപെൻഡൻറ്റ് ഡിസ് ബ്ലേഡ് വിത്ത് പെൻഹാർഡ് റോഡ് ആൻഡ് കോയിൽ സ്പ്രിങ് ആണ് നമ്മുടെ ടാറ്റ ഹാരിയറിൽ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഹാരിയറിൻ്റെ ഉൾവശം ഒന്ന് പരിചയപ്പെടാം. ക്വാളിറ്റിയുടെ എക്സ്ട്രീം ലാസ്റ്റാണ് ടാറ്റ ഹാരിയർ. ഓപ്പൺ ചെയ്യുമ്പോൾ സേഫ്റ്റിക്കായിട്ട് ഒരു റെഡ് ഇൻഡിക്കേഷൻ ലാമ്പും, അതായത് കീ സ്റ്റാർട്ട് ചെയ്താൽ സ്റ്റാർട്ട് സ്റ്റോപ്പിന് ഒരു ബട്ടനും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ഓട്ടോമാറ്റിക് മോഡലാണ് നമുക്ക് ഇവിടെ റിവ്യൂവിനായിട്ട് കിട്ടിയിരിക്കുന്നത്.
എയ്റോപ്ലെയിനുള്ള പോലെ തന്നെ ഒരു കൺട്രോൾഡ് ഹാൻഡിലാണ് നമ്മുടെ ഹാൻഡ് ബ്രേക്ക്. ഇതാണ് നമ്മുടെ ടാറ്റ ഹാരിയറിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ. അത്യാവശ്യം നല്ല ഒരു LED ഡിസ്പ്ലേ ആണ് നമുക്ക് ടാറ്റ ഹാരിയറിലുള്ളത്. പിന്നെ ഫ്ലോട്ടിംഗ് ഐലൻഡ് 17.78 സെൻറ്റിമീറ്റർ, അതായത് 8.8 ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ് സിസ്റ്റമാണ് ടാറ്റ ഹാരിയറിലുള്ളത്. 9 GBL സ്പീക്കേഴ്സാണ് നമ്മുടെ ടാറ്റ ഹാരിയറിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കപ്പാസിറ്റിയുള്ള ഗ്ലോവ് ബോക്സും നമ്മുടെ ടാറ്റ ഹാരിയറിലുണ്ട്. ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് വീലാണ് ടാറ്റ ഹാരിയറിലുള്ളത്. അതുപോലെ ഈ ഒരു വണ്ടിയുടെ മറ്റൊരു ഫീച്ചറാണ് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്. അതുപോലെ തന്നെ ഫ്രണ്ട് ഫോഗ് ലാംപ്സ് എല്ലാം കോർണറിംഗ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് ഉള്ളത്. അതായത് കോർണറിംഗ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ വളവ് തിരിയുകയാണെങ്കിൽ സെൽഫായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് ഡിമ്മും ബ്രൈറ്റും അതുപോലെ തന്നെ കോർണറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. ഫ്രണ്ടിലും ഈ റിയറിലുമായി 3 USB പോർട്ടുകളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 3 ടെറൈൻ റെസ്പോൺസ് മോഡാണുള്ളത്. നോർമൽ, റഫ്, വെറ്റ് എന്നുള്ള 3 മോഡ്സാണ് ഈ ഒരു ടാറ്റ ഹാരിയറിലുള്ളത്. 9 GBL സ്പീക്കേഴ്സാണ് നമ്മൾ ടാറ്റ ഹാരിയറിൽ കണ്ടത്. 4 സ്പീക്കേഴ്സും 4 ട്വീറ്റേഴ്സും അതുപോലെ തന്നെ സം വൂഫർ വിത്ത് ആംപ്ലിഫയർ, അതായത് അക്കോസ്റ്റിക് ട്യൂൺഡ് ബൈ JBL. അതുപോലെ ബാക്കിൽ ഷാർക്ക് ഫിൻ ടൈപ്പ് ഒരു ആൻറ്റിനിയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിയർ സീറ്റ് സ്പ്ലിറ്റാണ്, അതായത് 60:40 എന്ന റേഷ്യോയിൽ ഫോൾഡബിളാണ് ഈ ഒരു റിയർ സീറ്റ് സ്പ്ലിറ്റ് സീറ്റ്സ്. ഓട്ടോ ഡിമ്മിങ് IRVM ആണ് നമ്മുടെ ടാറ്റ ഹാരിയറിലുള്ളത്. അതായത് നമുക്ക് റിവേഴ്സ് ക്യാമറ കണ്ട് അത് നമുക്ക് സെൻട്രൽ കൺസോളിന് നമുക്ക് കിട്ടും. അതായത് ഫുൾ പനോറമിക് സൺറൂഫാണ് ടാറ്റ ഹാരിയറിൽ. നമുക്ക് എൻ്റെ സൺറൂഫ് ഒന്ന് നോക്കി നോക്കാം. ലാൻഡ് റോവർ എന്ന കമ്പനി ടേക്ക് ഓവർ ചെയ്ത ശേഷം ടാറ്റയുടെ എല്ലാ വണ്ടികളും നല്ലൊരു ക്വാളിറ്റി ബിൽഡിനാണ് ഇറക്കിയിരിക്കുന്നത്. അതായത് ഈ ഒരു ഹാരിയർ തന്നെ ലാൻഡ് റോവർ പെഡിഗ്രി എന്നൊരു ബ്രാൻഡിങ്ങിലാണ് ഈ ഒരു ടാറ്റ ഹാരിയർ നമുക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പ്രീമിയം ഓക്ക് ബ്രൗൺ ഇൻറ്റീരിയേഴ്സാണ് ടാറ്റ ഹാരിയറിലുള്ളത്. അതുപോലെ പ്രൊജക്ടർ ഹെഡ്ലാമ്പ് ആൻഡ് ഡ്യുവൽ ഫംഗ്ഷൻ LED DRL ആണ് ടാറ്റ ഹാരിയറിലുള്ളത്. R70 ഡയമണ്ട് കട്ടായിട്ടുള്ള അലോയ് വീൽസാണ് ടാറ്റ ഹാരിയറിൽ കൊടുത്തിരിക്കുന്നത്. ഓൾ ഓവർ നോക്കുകയാണെങ്കിൽ ഒരു കിഡു SUV ആണ്. ഫുൾ ഓപ്ഷൻ ഓൾമോസ്റ്റ് ഒരു 24 to 26 റേഞ്ച് ലാക്സ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്കപ്പോൾ പല മോഡ്സ് ഒന്ന് പരിചയപ്പെടാം ടാറ്റ ഹാരിയറിലുള്ളത്. Wet mode activated. Wet mode. City drive mode activated. City drive mode is there. Then economy drive mode activated. Economy mode. Then sport drive mode activated. Okay, nice. You can see sound also. Sound also nice. ഹാർമോൺ പാടുന്നത് JB.
JBL का है. JBL. काम है मैंने.